നല്ല പകലിനായി ഞാൻ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന വഴികൾ, ശ്രേഷ്ഠതകൾ എത്ര വലുതാണ് എന്നൊരിക്കൽ കൂടെ ചിന്തിപ്പാൻ ഒരു പുതിയ പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്നതല്ല പാട്ടുകാരൻ പാടിയതുപോലെ, ദൈവം നമ്മെ നിർത്തിയതാണ്. നേടിയതല്ല ദൈവം, എല്ലാം തന്നതാണ്. തന്ന ദൈവം, നിർത്തിയ ദൈവം ഇന്ന് രാവിലെയും നമുക്കു വേണ്ടി കരുതുവാൻ വിശ്വസ്തനായി തൻ്റെ ക്രൂശിൻ്റെ മറവിൽ നമ്മെ മറച്ച് പ്രതിസന്ധികളും ശത്രുവിൻ്റെ തീയമ്പകളും നമുക്ക് നേരെ അടുത്തു വന്നാലും അവ നമ്മെ തൊടാതെ ഓരോ ദിവസവും നമ്മെ പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന, കരുതുന്ന ആ ശ്രേഷ്ഠ പദവികളെയും വിശ്വസ്തതകളെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ ചിന്തിച്ചു വരുന്ന വാക്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുകയും അതിൽ കൂടെയുള്ള ദൈവിക ആലോചനകൾ ഏറ്റുവാങ്ങുകയും ചെയ്ത 27-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. കഴിഞ്ഞ 11 ദിവസങ്ങളായി 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. ഇന്നതിൻ്റെ 12-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്നത്. 27-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. വാക്യം ഇങ്ങനെയാണ്: എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ, കള്ളസാക്ഷികളും ക്രൂരത്വം നിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ 27-ാം സങ്കീർത്തനം വായിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാനിടയായി. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷ സമയങ്ങളിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി എന്നെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും എന്നെ ശക്തീകരിക്കുകയും ചെയ്ത അളവറ്റ ആഴമായ ഒരു ദൈവീക ദൂത് നിറഞ്ഞ ഒരു പുസ്തകം, അധ്യായമാണ് 27-ാം സങ്കീർത്തനം. വലിയൊരു പ്രസംഗമൊന്നുമല്ല നമ്മൾ രാവിലെ ചിന്തിക്കുന്നത്. ഓരോ വാക്യത്തിനകത്തു നിന്നും ദൈവത്തിന് നമ്മളോട് പ്രഭാതങ്ങളിൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതുകൾ. ഇത് തികച്ചും ഒരു ദൈവശബ്ദമാണ്. എൻ്റെ ഒരു പ്രസംഗമല്ല ഇത്. എന്നോടും നിങ്ങളോടും ഈ രാവിലെ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെ പറഞ്ഞ് ഉറപ്പിക്കുവാൻ ദൈവം വെച്ച ചില ദൈവിക ദൂതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാക്യം ചിന്തിക്കുന്നത്. ദാവീദ് പറയുകയാണ്, എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. എൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യരുത്? എന്നെ ഏൽപ്പിച്ച് കൊടുക്കരുത്. ഓരോ മനുഷ്യർക്കും വിവിധമായ വൈരികളുണ്ട്, എതിരുകൾ, പ്രതിസന്ധികൾ. ഇവിടെ ദാവീദിൻ്റെ മുമ്പിൽ വരുന്ന വൈരികൾ ദാവീദിനോട് ഇടപെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവിടെ പറയുകയാണ്, ഒന്ന്, കള്ളസാക്ഷിയായി, മറ്റൊന്ന് ക്രൂരത്വം നിശ്വസിക്കുന്നവരായി. രണ്ട് നിലയിൽ ദാവീദിനോട് പോരാടുകയാണ്. വൈരി നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ദാവീദ് പറയുകയാണ്, അവരുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. നമ്മളോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ നന്മയോട്, നമ്മുടെ ആരോഗ്യത്തോട് നമ്മളോട് എതിർക്കുന്ന ചില വൈരികളുടെ ആഗ്രഹം നമ്മൾ തകരണമെന്ന, നമ്മൾ ഗതി പിടിക്കരുത്, ഒരു ഉയർച്ചയുണ്ടാകരുത്, ജീവിതത്തിൽ ഒരു വിശാലത ഉണ്ടാകരുത്,
നമ്മൾ തകരണം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകരുത്, കുഞ്ഞുങ്ങൾ പഠിക്കരുത്, അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകരുത്, കെട്ടിച്ചയച്ച വീട്ടിൽ സ്വസ്ഥതയോടെ ജീവിക്കരുത്. എത്ര എഴുതിയാലും എക്സാം പാസ്സാകരുത്, ഏതൊക്കെ വാതിലുകളിൽ മുട്ടിയാലും ഒരു വാതിലും നന്മയ്ക്കായി തുറക്കപ്പെടരുത്. ദിനംതോറും നമ്മളോട് പോരാടി നിൽക്കുന്ന ശത്രുവിൻ്റെ ആഗ്രഹമാണത്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മുമ്പേ നിൽക്കുന്ന വൈരികൾ, എതിരികൾ, പോരാട്ടങ്ങൾ അഴിച്ചുവിടുന്ന, സ്വസ്ഥതയില്ലായ്മ അഴിച്ചുവിടുന്ന ശക്തികൾ നിങ്ങളോട് പോരാടുന്നുണ്ടെന്ന്, അത് നിങ്ങളുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന, മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന, ഏകാഗ്രത ഹൃദയത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാനോ ആരാധിക്കുവാനോ കഴിയാതെ ജീവിതത്തിൽ ഒത്തിരി നിരാശകളും പ്രയാസങ്ങളും വരുത്തി വയ്ക്കുക. രാവിലെ കിടക്കയിൽ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുന്ന ടെൻഷൻ രാത്രി ഉറങ്ങാൻ നേരം മാത്രമേ നമ്മൾ അറിയാതെ പോകുന്നുള്ളൂ. പകലുള്ള സമയങ്ങളിൽ ഉണർന്നിരിക്കുന്ന സമയങ്ങൾ മുഴുവനും പലവിധമായ ടെൻഷനുകൾ, ജോലിയിലുള്ള ടെൻഷൻ, കുടുംബജീവിതത്തിലുള്ള ടെൻഷൻ, ഭർത്താവിനെയും ഭാര്യയെയും ഓർക്കുമ്പോഴുള്ള ടെൻഷൻ, ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോഴുള്ള ടെൻഷൻ, ആരോഗ്യത്തെ നോക്കുമ്പോഴുള്ള ടെൻഷൻ, സാമ്പത്തിക വിഷയങ്ങളെ നോക്കുമ്പോഴുള്ള ടെൻഷൻ, ഇത്യാദി ടെൻഷനുകൾ ജീവിതത്തിൽ കയറി വന്ന നമ്മളെ ഒരു ബോള് പോലെ വട്ടം ചുറ്റി നമ്മളെ തകർക്കാൻ നോക്കുമ്പോൾ എത്ര പേര് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന്. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് പറഞ്ഞതുപോലെ നമുക്കിന്ന് രാവിലെ ദൈവമുഖത്തേക്ക് നോക്കി പറയാം, കർത്താവേ എനിക്ക് ചുറ്റും വൈരികളുണ്ട്. എൻ്റെ ജോലിയിലാണെങ്കിലും എൻ്റെ ശുശ്രൂഷയിലാണെങ്കിലും എൻ്റെ കുടുംബത്തിലാണെങ്കിലും എൻ്റെ കൂട്ടുകാരിടയിലാണെങ്കിലും ഞാൻ നിൽക്കുന്ന കളത്തിൽ എനിക്ക് ചുറ്റും വൈരികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ ആഗ്രഹം ഞാൻ ഗതി പിടിക്കരുതെന്ന്, അവരുടെ ആഗ്രഹം ഞാൻ നശിക്കണമെന്ന്, ഈ നന്മകളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകണമെന്ന അവരുടെ ആഗ്രഹം. പക്ഷേ ദൈവമേ, ആ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ, വൈരികൾ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതമാകരുതേ, വൈരികൾ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കുഞ്ഞുങ്ങളായിത്തീരരുതേ, എനിക്ക് ചുറ്റുമുള്ള വൈരികൾ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബജീവിതം ആകരുതേ, എന്നെ എൻ്റെ കർത്താവ് വിടുവിക്കണമേ, യഹോവയുടെ സാന്നിധ്യം കൊണ്ട് എന്നെ ഒന്ന് മറയ്ക്കണമേ. എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇയ്യോബിന് ചുറ്റും യഹോവ വേലി കെട്ടി സൂക്ഷിച്ചു. സാത്താൻ്റെ ആഗ്രഹം അവൻ നശിക്കണമെന്നായിരുന്നു. അവൻ്റെ മക്കൾ നഷ്ടപ്പെട്ടതുപോലെ മൃഗസമ്പത്തുക്കളും ദാസീദാസന്മാരും അവൻ്റെ ആരോഗ്യവും അവൻ്റെ സ്വത്തുമൊക്കെ നഷ്ടപ്പെട്ടതുപോയതുപോലെ ഇയ്യോബിനെക്കുറിച്ച് ഇയ്യോബിൻ്റെ വൈരിക്കുള്ള ആഗ്രഹം, ഇയ്യോബും ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തകർന്ന തരിപ്പണമായി ഒരു ചീട്ടുകൊട്ടാരം തകരുന്നതുപോലെ ഇയ്യോബ് തകരണം, തകർന്ന് ദൈവത്തെ തള്ളിപ്പറയണം. അത് വൈരിയുടെ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് അവസാനം ഇയ്യോബിന് ശേഷിച്ച് കിട്ടിയ ഭാര്യ ഇയ്യോബിനോട് പറഞ്ഞത്, ഏ മനുഷ്യ, നീ നിന്റെ ദൈവത്തെ അങ്ങ് തള്ളിപ്പറ, എന്നിട്ട് നീ അങ്ങ് ചത്തുകൂടെ. ഓ നോക്കിക്കേ, വൈരിയുടെ ആഗ്രഹം കണ്ടോ, ഭക്തന് നേരെ ചാകണമെന്ന്, ദൈവത്തെ തള്ളിപ്പറയണമെന്ന് വൈരിയുടെ ആഗ്രഹമാണ്. രണ്ട് ആഗ്രഹങ്ങളാണ് ഇയ്യോബിനെക്കുറിച്ച് ഇയ്യോബിൻ്റെ മുമ്പിലുള്ള ശത്രുവിന്, പോരുകൾക്ക് ആഗ്രഹം.
ഒന്ന് ദൈവത്തെ തള്ളിപ്പറയണം, മറ്റൊന്ന് നീ ചത്തുപോകണം. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ നോക്കി നിന്നെ നോക്കി പലപ്പോഴും പിശാച് ആഗ്രഹിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമായിരിക്കാം. ഞാനും നിങ്ങളും ദൈവത്തെ തള്ളിപ്പറയണം. അതിനുവേണ്ട മുഖാന്തരങ്ങളും കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ടിടും. താങ്ങാൻ കഴിയാത്ത വേദനകളും നിന്ദകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും നമ്മുടെ മുമ്പിൽ കൊണ്ടിടും. എന്തിന്? നമ്മൾ ദൈവത്തെ തള്ളിപ്പറയണം. മറ്റൊന്ന്, ഭൂമിയിൽ ജീവിച്ചിരിക്കരുത്, ചത്തുകളയണം, ആത്മഹത്യ ചെയ്യണം. ഇത് വൈരിയുടെ ഇഷ്ടമാണ്. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഞാനൊരു ദൈവദാസൻ എന്ന നിലയിൽ അല്ല, നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയാം, നിന്റെ നാശം കാണാൻ, നിന്റെ തകർച്ച കാണാൻ, നീ ദൈവത്തെ തള്ളിപ്പറയുന്നത് കാണാൻ, നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ, വർഷങ്ങളായി നിനക്ക് പുറകെ നടന്ന് വെല്ലുവിളിക്കുന്ന ചില വൈരികളുണ്ട്. എന്നാൽ ഇന്ന് പകൽ അവരുടെ ആശ നശിക്കുന്ന പകലാണ്. ഓ ജീസസ്, അവരുടെ ആശ തീരാൻ പോവാ, അവരുടെ ആശ നശിക്കാൻ പോവാ. ഇന്ന് രാവിലെ ഞാൻ ചിലതിനെ നോക്കി ദൂത് കൈമാറുക. ഇന്നത്തെ ദൂത് ഞാൻ കൈമാറുന്നത് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ആമേനെന്ന് പറ. ദുഷ്ടന്റെ ആശ നശിക്കുന്ന പകല്, ആഗ്രഹം നശിക്കുന്ന പകല്, നീ തകരത്തില്ലെന്ന്, നീ മുടിയത്തില്ലെന്ന്, വൈരികൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കയില്ലെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഞാൻ നിറഞ്ഞ ഒരാലോചന കൈമാറുകയാണ്. ഇന്ന് രാവിലെ 27-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഭക്തനായ ദാവീദ് പറയുകയാണ്, എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ച് കൊടുക്കരുതേ. അതെ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ദുഷ്ടൻ്റെ ആശയ്ക്ക് എന്നെ വിധേയപ്പെടുത്തല്ലേ. എന്നോട് എതിർക്കുന്നവരുടെ, എൻ്റെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കാത്തവരുടെ ആ ചിന്തയ്ക്ക് എന്നെ വിധേയപ്പെടുത്തരുതേ. പകരം എൻ്റെ വൈരികളുടെ നടുവിൽ, എൻ്റെ ശത്രുക്കളുടെ നടുവിൽ, എൻ്റെ രക്തബന്ധങ്ങൾ, കൂടെ ജനിച്ചവർ, കൂടെ പഠിച്ചവർ, കൂടെ നിൽക്കുന്നവർ വൈരിയായി എൻ്റെ നാശം കാണാൻ കൊതിക്കുമ്പോൾ, ജീവൻ പോകുന്നത് കാണാൻ കൊതിക്കുമ്പോൾ, ഞാൻ ദൈവത്തെ വിട്ട് നടക്കുന്നത് കാണാൻ, തകരുന്നത് കാണാൻ കൊതിക്കുമ്പോൾ, തമ്പുരാനെ, ആ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. പകരം അങ്ങയുടെ മകനാക്കി മകളാക്കി എന്നും ദൈവം ഈ ഭൂമി തരുന്ന ആയുസ് മുഴുവനും അങ്ങയോട് പറ്റിച്ചേർന്ന്, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ കൃപ പകരണമേ എന്ന് പറഞ്ഞ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര പേർ കൊതിക്കുന്നു വൈരികളുടെ നടുവിൽ നിന്ന് എന്നെ വിടുവിക്കണം. എനിക്കറിയാം എനിക്ക് ചുറ്റും ശത്രുക്കളുണ്ടെന്ന്. അതിൻ്റെ ഇടയിൽ അവരുടെ ആശ നശിക്കത്തക്ക നിലയിൽ എൻ്റെ കുടുംബത്തെ, എന്നെ സംരക്ഷിക്കണേ, സഹായിക്കണേ, ആശ്വസിപ്പിക്കണേ, വിടുവിക്കണമേ. പറയാം, പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, മനോഹരമായ ദൈവിക ദൂതും അതിനകത്തൂടെ ദൈവം നൽകിയ വചനത്തിനായി സ്തോത്രം. ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ ആ വചനത്തെ ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്ക് ചുറ്റും ചില വൈരികളുണ്ട്, അതിൻ്റെ ആഗ്രഹം ഞങ്ങൾ നശിക്കണമെന്ന, ഉയരല്ലെന്ന, ഞങ്ങൾക്ക് ഗതിപിടിക്കരുത്, നന്മയുണ്ടാകരുത്. കർത്താവേ, അവരുടെ ആശയ്ക്കൊത്തവണ്ണം ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കല്ലേ. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ സൂക്ഷിക്കണമേ. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് അങ്ങുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് ചില വൈരികളുടെ മുമ്പിൽ അവർ ജീവിതത്തിൽ സൗഖ്യങ്ങളും സമാധാനവും അനുഭവിച്ച് ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകുന്നത് കണ്ണാലെ കാണാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
പിതാവിൻ്റെ നാമത്തിൽ നിൻ്റെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും തകർന്നവരായി, നിരാശയുള്ളവരായി, രോഗമുള്ളവരായി, വൈരികളുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കപ്പെട്ടവരായി കഴിയുന്നെങ്കിൽ ഇന്ന് രാവിലെ അവരുടെ മേലൊരു ബ്രേക്ക് ത്രൂ വ്യാപരിക്കട്ടെ, അവരുടെ മേലൊരു സൗഖ്യം വ്യാപരിക്കട്ടെ, അവരുടെ മേലുള്ള കെട്ടുകളെ അഴിക്കട്ടെ കർത്താവേ. ആമേൻ കർത്താവേ. ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഇവരെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഇവരങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ദൈവം ഏൽപ്പിച്ചു കൊടുക്കില്ല. ശത്രു പരാജയപ്പെട്ടവനാണ്. ദൈവം നമ്മളെ സംരക്ഷിക്കും. ധൈര്യമായിരിക്കൂ. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ. ആമേൻ. ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ എല്ലാ ദിവസവും ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശങ്ങളും മറ്റ് ശുശ്രൂഷകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടിവി, കീഴ്വായ്പൂർ PO, മല്ലപ്പള്ളി, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കേരള. 6895 87. ഫോൺ നമ്പർ 7559 60871. സർവ കൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.